ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വിജനമായ ദ്വീപിലേക്ക് വരുന്ന ആറ് ഫോറൻസിക് ബിരുദധാരികളെയാണ് കാണിക്കുന്നത്. മേഗൻ, കാറ്റ്, റോബ്, ഡാനിയേൽ, ജോഷ്, പാട്രിക് എന്നിവരായിരുന്നു അവർ. അവർ വന്നിരുന്ന ആ ഒരു ദ്വീപിൽ മൃതശരീരങ്ങൾ ചിതറിക്കിടന്നിരുന്നു. ആ മൃതശരീരങ്ങൾ പരിശോധിച്ച് തങ്ങളുടെ ശാസ്ത്രീയമായ ഫീൽഡ് പരീക്ഷ പൂർത്തിയാക്കാനായിരുന്നു സംഘം അങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. സത്യത്തിലത് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന തടവുകാരെ പാർപ്പിച്ചിരുന്ന ഒരു ദ്വീപായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ മൃതദേഹങ്ങൾ മാത്രമാണുള്ളത്. അവരുടെ പ്രൊഫസറായ ടോമിൻ്റെ ജോലിക്കാരനായ ലാറി അവരെ അദ്ദേഹത്തിൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വിദ്യാർത്ഥികളെ നിരീക്ഷിക്കാനായി ടോമും സൈനിക ക്യാപ്റ്റനായ വെനുസിയാനോയും ചേർന്ന് അവിടെ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇത്രയധികം മൃതശരീരങ്ങൾ ആ ദ്വീപിൽ കാണപ്പെടാനുള്ള നികൂഢമായ കാരണം സൈന്യത്തിനറിയാമായിരുന്നു. അല്പസമയത്തിനകം തന്നെ ലാറി വിദ്യാർത്ഥികളുമായി ടോമിൻ്റെ പക്കലേക്കെത്തി. ഇവിടെ മൊബൈലിന് റേഞ്ചില്ലെന്നും നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായി ഞാൻ ബാക്കി ടോക്കികൾ നൽകാമെന്നും ടോം അവരോട് പറഞ്ഞു. അവർക്കു താമസിക്കാനായി നൽകിയിരുന്ന റൂം കണ്ടപ്പോഴേ ഏറെക്കാലമായി ഓടിയാൽ താമസമുണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുത സ്റ്റുഡൻസിന് ബോധ്യമായി. എന്നാൽ ഇതേ നേരം ലാറിയുടെ അശ്രദ്ധ മൂലം സൈന്യം സൂക്ഷിച്ചിരുന്ന ഒരു രാസവസ്തുവീണ്. അധികമായി ഉണ്ടായിരുന്ന വാക്കി ടോക്കികൾക്കും അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ കേബിളുകൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പിന്നീട് സൈനിക ക്യാപ്റ്റനായിരുന്ന വെനിസിയാനോ അവിടെ നിന്നും തിരികെ പോവുകയാണ്. ടോം വിദ്യാർത്ഥികളെ രണ്ടു പേരടങ്ങുന്ന മൂന്ന് ഗ്രൂപ്പുകളായി തിരിച്ച് വാക്കി ടോക്കികൾ നൽകിക്കൊണ്ട് മൃതദേഹങ്ങൾ കിടന്നിരുന്ന ആ പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കായി അയച്ചു. ഈ സമയത്തെല്ലാം നിരീക്ഷണ ക്യാമറകൾ വഴി ടോം വിദ്യാർത്ഥികളുടെ നീക്കങ്ങളെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്കായുള്ള ഭക്ഷണം തയ്യാറാക്കിയിരുന്ന ലാറി താൻ പാകം ചെയ്യാൻ വെച്ചിരുന്ന കോഴികളിൽ രണ്ടെണ്ണം ആരും എടുത്തു കൊണ്ടുപോയിരിക്കുന്ന കാഴ്ച ഭീതിയോടെ കണ്ടു. അവൻ ഇക്കാര്യം ടോമിനെ അറിയിച്ചെങ്കിലും ടോം ഇതത്ര കാര്യമായി എടുത്തിരുന്നില്ല. മാത്രവുമല്ല, സൈനിക ആവശ്യങ്ങൾക്കായി ഈ ദ്വീപിൽ മനുഷ്യൻ്റെ ഡി എൻ എ ഉപയോഗിച്ച് വിചിത്രമായ പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ളതായി താൻ കേട്ടിട്ടുണ്ടെന്നും ആ സമയത്ത് ലാറി ടോമിനോട് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ എത്രയും വേഗം വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കുവാനായി ടോം ലാറിയോട് നിർദ്ദേശിച്ചു. അവിടെയുണ്ടായിരുന്ന മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും അവിടുത്തെ സെല്ലുകളിൽ കഴിഞ്ഞിരുന്ന തടവുകാരുടെ മൃതശരീരങ്ങളായിരുന്നു. ക്യാമറ മുഖേന നിരീക്ഷിച്ച് ടോം അവർക്കു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഭക്ഷണവുമായി വിദ്യാർത്ഥികളുടെ പക്കലേക്ക് പോകുന്നതിനിടെ അവിടെ ഉണ്ടായിരുന്നൊരു വീട്ടിൽ കിടന്നിരുന്ന യുവതിയുടെ മൃതശരീരം ലാറി കണ്ടിരുന്നു. മൃതദേഹങ്ങൾ പരിശോധിച്ചിരുന്ന മേഗനും കേറ്റിനും ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവൻ ഈ ഒരു കാര്യം അവരെ അറിയിച്ചിരുന്നു. അതോടെ ഇരുവരും അവൻ്റെ കൂടെ ചെന്ന് ആ മൃതദേഹവും പരിശോധിച്ചു. പരിശോധന പൂർത്തിയാക്കി അവർ പുറത്തിറങ്ങിയ സമയത്ത് ആ മൃതദേഹം അനങ്ങുന്നത് ലാറി കണ്ടിരുന്നു. ലാറി ഇക്കാര്യം ഉടൻ തന്നെ കേറ്റിനെ അറിയിച്ചെങ്കിലും അവനെ പൊട്ടനെന്ന് വിളിച്ചുകൊണ്ട് അത് വിശ്വസിക്കാതെ അവൾ അവിടെ നിന്നും നടന്നു നീങ്ങുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് തടവുകാരിയായിരുന്ന ആ സ്ത്രീയുടെ മൃതദേഹം ആ വീട്ടിൽ നിന്നും എഴുന്നേറ്റ് പോയിരുന്നു. ആ സോമ്പയുടെ നിഗൂഢമായ ശബ്ദം ഒരലർച്ച പോലെ അവിടെ പരിശോധന നടത്തിയിരുന്ന റോബും കേട്ടിരുന്നു. പിന്നീട് ഡാനിയേലിനും റോബിനും ഭക്ഷണം നൽകാനായി ലാറി അവരുടെ പക്കലേക്കെത്തി. ജോലി ചെയ്യുന്ന സമയത്ത് ചുറ്റിലും നിരീക്ഷിക്കണമെന്ന് സൂചന കൊടുത്തുകൊണ്ട് ലാറി അവിടെ നിന്നും നടന്നു നീങ്ങി. ഈയൊരു നേരമായപ്പോഴേക്കും അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാക്കി ടോക്കുകളുടെയെല്ലാം ചാർജ് കഴിഞ്ഞ് അത് പ്രവർത്തനരഹിതമായി തുടങ്ങിയിരുന്നു. അതിനാൽ തന്നെ അവർക്ക് പിന്നീട് ടോമുമായി ശരിയായ രീതിയിൽ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതേനേരം ഭക്ഷണവുമായി നടന്നിരുന്ന ലാറിക്ക് തന്നെ ആരോ പിന്തുടരുന്നതായി തോന്നിയിരുന്നു. പിന്നീട് കേറ്റ് മൃതദേഹം കിടന്നിരുന്ന ആ വീട്ടിലേക്ക് വീണ്ടും ചെല്ലുകയാണ്. എന്നാൽ ആ സമയത്തവിടെ ആ സ്ത്രീയുടെ മൃതദേഹം ഉണ്ടായിരുന്നില്ല. ആ നേരത്ത് ബാറ്ററി കഴിഞ്ഞ് വാക്കി ടോക്കി പ്രവർത്തനരഹിതമായതിനാൽ ഇക്കാര്യം മറ്റാരെയും അറിയിക്കാൻ കേറ്റിന് സാധിച്ചിരുന്നില്ല. അല്പസമയത്തിനകം തന്നെ ആ സോമ്പി കേറ്റിനെ പിടികൂടാനായി അവളുടെ പക്കലേക്ക് പാഞ്ഞു വരികയാണ്. നിർഭാഗ്യവശാലും ഭയന്നവരെ ചോടുന്നതിനിടയിൽ കേറ്റ് വീഴുകയും അവളുടെ കൈ ഒരു മുൾപ്പടർപ്പിൽ കുടുങ്ങിപ്പോകാൻ ഇടയാവുകയും ചെയ്തു. അതോടെ
അവളുടെ പക്കലേക്കെത്തിയ സോംബി അവളുടെ ശരീരത്തിൽ കടിച്ച് കേറ്റിനെ മാരകമായി പരിക്കേൽപ്പിച്ചു. അലറിക്കരഞ്ഞിരുന്ന കേറ്റിൻ്റെ നിലവിളി ശബ്ദം കേട്ട് മേഗൻ അവൾക്കരികിലേക്ക് ഓടി. കടിയേറ്റിരുന്നെങ്കിലും കുറ്റിക്കാട്ടിലൂടെ ഇഴഞ്ഞു നീങ്ങി കേറ്റ് സോംബിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് അവളെ അന്വേഷിച്ചു നടന്നിരുന്ന മേഗൻ മൃതപ്രാണായ അവസ്ഥയിൽ കേറ്റിനെ കണ്ടെത്തുകയാണ്. ഉടൻ തന്നെ മേഗൻ അവളെയും കൂട്ടി തൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. എന്നാൽ ഇക്കാര്യം മറ്റാരെയും അറിയിക്കാൻ മേഗനെ സാധിച്ചിരുന്നില്ല. അല്പസമയത്തിനകം തന്നെ സോംബികൾ അങ്ങോട്ടേക്കും എത്തിയതോടെ മേഗൻ ആ ക്യാബിൻ്റെ ഡോർ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫ് വെച്ച് ബ്ലോക്ക് ചെയ്തു. എന്നാൽ ഈ സംഭവങ്ങളൊന്നും മറ്റൊരു സ്ഥലത്തിരുന്ന് മൃതദേഹങ്ങൾ പരിശോധിച്ചിരുന്ന പാട്രിക്കും ജോഷും അറിഞ്ഞിരുന്നില്ല. ഇതേ നേരം ടോമിൻ്റെ പക്കലേക്ക് മടങ്ങിയെത്തിയിരുന്ന ലാറി താൻ കണ്ടിരുന്ന വസ്തുതകളെല്ലാം അവനോട് വിശദീകരിച്ചെങ്കിലും ടോം അപ്പോഴും അതൊന്നും മുഖവിലേക്ക് എടുത്തിരുന്നില്ല. എങ്കിലും കമ്മ്യൂണിക്കേഷനിലുണ്ടായ എറർ മൂലം ടോം തൻ്റെ ക്യാബിനിൽ നിന്നും പുറത്തേക്കിറങ്ങുകയാണ്. അപ്പോഴാണ് ലാറിയുടെ അശ്രദ്ധ മൂലം നശിച്ചു പോയിരുന്ന വോക്കി ടോക്കികളും കമ്മ്യൂണിക്കേഷൻ കേബിളുകളും ടോം കാണുന്നത്. ഇത് ടോമിനെ കോപാകുലനാക്കിയിരുന്നു. ഈ നേരത്ത് സോംബികളിലൊന്ന് ഡാനിയേലും റോബും പരിശോധിച്ചിരുന്ന മൃതദേഹം വികൃതമാക്കിയിരുന്നു. ഈ ഒരു സമയത്ത് റോബും ഡാനിയേലും വോക്കി ടോക്കിയുടെ ചാർജ് കഴിഞ്ഞതറിയിക്കാനായി ടോമിൻ്റെ പക്കലേക്ക് ചെന്നിരിക്കുകയായിരുന്നു. അതിനാൽ തന്നെ ഇരുവരും ആ ഒരു കാഴ്ച കണ്ടിരുന്നില്ല. തിരികെ മൃതദേഹത്തിനരികിലേക്ക് എത്തിയ അവരിരുവരും ആ ഒരു ഭയാനകമായ കാഴ്ച കണ്ട് നടുങ്ങി. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി റോബ് അവിടെ നിന്നും ടോമിൻ്റെ ക്യാബിനിലേക്ക് തിരികെ പോവുകയാണ്. എന്നാൽ പോകുന്ന വഴിയിൽ സോംബികൾ റോബിനെ പിടികൂടുകയും അവനെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു നേരമായപ്പോഴേക്കും മേഗൻ്റെ സഹപ്രവർത്തകയായ കാറ്റ് ഒരു സോംബിയായി മാറിക്കഴിഞ്ഞിരുന്നു. അവൾ ആക്രമിക്കാൻ എത്തിയതോടെ മേഗനെ രക്ഷപ്പെടാനായി അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫ് അവളുടെ ദേഹത്തേക്ക് തള്ളിയിടേണ്ടി വന്നു. അതേ നേരം തന്നെ കമ്മ്യൂണിക്കേഷൻ കേബിളുകളുടെ തകരാർ മൂലം CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമാവുകയാണ്. അപ്പോഴാണ് മറ്റാരുമായും കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കാതെ ജോഷും പാട്രിക്കും ടോമിൻ്റെ ക്യാബിനിലേക്ക് തിരിച്ചെത്തുന്നത്. അല്പസമയത്തിനകം തന്നെ റോബിനെ കാണാതെ ഡാനിയേലും അങ്ങോട്ടേക്ക് മടങ്ങിയെത്തുകയാണ്. റോബിനെ കാണാത്ത വിവരം ഡാനിയേൽ മറ്റുള്ളവരെ അറിയിച്ചു. ഇവിടെ സേഫാണെന്നും ഇവിടെ നിന്നും പുറത്തിറങ്ങണ്ട എന്നും ടോം പറഞ്ഞെങ്കിലും സഹപാഠികളെ അന്വേഷിച്ച് അവർ മൂന്ന് പേരും പുറത്തേക്കിറങ്ങി. എന്നാൽ ഈ ഒരു സമയത്ത് സോംബിയായി മാറിയിരുന്ന റോബ് മേഗനെ ആക്രമിക്കാനൊരുങ്ങുകയാണ്. മേഗൻ റോബിനെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കേറ്റും അവൾക്കരികിലേക്ക് പാഞ്ഞെടുത്തു. അതോടെ കേറ്റിനെ അവൾക്ക് അതിക്രൂരമായി കൊലപ്പെടുത്തേണ്ടി വന്നു. ശേഷം അവൾ അവിടെ ഉണ്ടായിരുന്ന ചില കെമിക്കൽസ് എടുത്ത് റോബിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ക്യാബിൻ്റെ മുകളിലേക്ക് കയറി. പിന്നീട് അവൾ ആ കെമിക്കൽസ് ഉപയോഗിച്ച് റോബിനെ ചുട്ടരിച്ച് കൊലപ്പെടുത്തുകയാണ്. ഈ നേരത്ത് തൻ്റെ ക്യാബിനിലേക്ക് എത്തിയിരുന്ന സോംബികളെ ടോം വെടിവെച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനായി പുറത്തേക്കിറങ്ങിയ ടോമിനെ സോംബികൾ ആക്രമിച്ചു. തിരികെ ക്യാബിനിലേക്ക് പ്രവേശിക്കുന്നതിനിടയിൽ അവൻ്റെ തോക്ക് പുറത്ത് വീണു പോയിരുന്നു. അല്പനേരത്തിന് ശേഷം ടോം നഷ്ടപ്പെട്ടു പോയ തൻ്റെ തോക്കെടുക്കാനായി പുറത്തേക്കിറങ്ങി. എന്നാൽ ഈ നേരത്ത് ക്യാബിനടിയിലൂടെ അതിനകത്തേക്ക് പ്രവേശിച്ച സോംബി ലാറിയെ മൃഗേയമായി പരിക്കേൽപ്പിച്ചു. പുറത്തുനിറയെ സോംബികളായതിനാൽ മേഗൻ തിരികെ അവിടെ നിന്നിരുന്ന ക്യാബിനകത്തേക്ക് തന്നെ പ്രവേശിച്ചു. ഈ ഒരു സമയത്താണ് അവരെ അന്വേഷിച്ച് ഡാനിയേൽ അങ്ങോട്ടേക്ക് എത്തുന്നത്. വിഷമത്തോടെ മേഗൻ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവനെ അറിയിച്ചു. ഈയൊരു നേരത്ത് മറ്റൊരു സോംബി കൂടി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അതിനെ അടിച്ച് വീഴ്ത്തിക്കൊണ്ട് ഇരുവരും ഭീതിയോടെ അവിടെ നിന്നും ഇറങ്ങിയോടി. അങ്ങനെ ഇരുവരും അവിടെ നിന്നും രക്ഷപ്പെട്ട് ടോമിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലുകയാണ്. പക്ഷേ അവർക്ക് കാണാനായി സാധിച്ചത് അവിടെ മൃതപ്രാണനായി കിടന്നിരുന്ന ലാറിയെയായിരുന്നു. തന്നെ എത്രയും വേഗം കൊന്നുകളയണമെന്ന് ലാറി അവരോട് ആവശ്യപ്പെട്ടു. മേഗൻ അവനെ കൊല്ലാനൊരുങ്ങിയെങ്കിലും അത് വേണ്ടെന്നും പറഞ്ഞ് ഡാനിയേൽ അവളെ തടഞ്ഞു. അങ്ങനെ അവരവിടെ നിന്നും ഓടി മാറിയ ഉടൻ തന്നെ ലാറി ഒരു സോംബയായി മാറിക്കഴിഞ്ഞിരുന്നു. ഇരുവരെയും കണ്ടിട്ടും അവിടെ തകർന്നു കിടന്നിരുന്ന ഒരു ബസ്സിൽ കയറി ഒളിക്കാനായി അവരോട് ആവശ്യപ്പെട്ടു. പിന്നീട് ടോം സോംബികളെ വേട്ടയാടാനായി പോയി. ഈ ഒരു സമയത്ത് ജോഷും പാട്രിക്കും സോംബികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ജയിൽ ബസ്സിലേക്ക് കയറിയിരുന്നു. അവർ ഹോൺ മുഴക്കി തങ്ങൾ ബസ്സിനകത്തുള്ള കാര്യം മറ്റുള്ളവരെ അറിയിച്ചു. ആ ഒരു ശബ്ദം മേഗനും ഡാനിയേലും കേട്ടിരുന്നു. ഭാഗ്യവശാൽ
സോംബികൾ ബസ്സിനകത്തേക്ക് കടക്കും മുൻപേ അതിനകത്തുണ്ടായിരുന്ന കീ ഉപയോഗിച്ച് പാട്രിക്കിനും ജോഷനും ആ ബസ് സ്റ്റാർട്ടാക്കാനായി കഴിഞ്ഞിരുന്നു. അവരുടെ പക്കലേക്ക് പോകാനായി മേഗനും ഡാനിയലും തങ്ങളിരുന്നിരുന്ന ആ പഴഞ്ചൻ ബസ്സിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഈ ഒരു സമയത്താണ് സോംബിയായി മാറിയിരുന്ന ലാറി അങ്ങോട്ടേക്ക് പാഞ്ഞെത്തുന്നത്. മേഗൻ ലാറിക്ക് നേരെ നിറയൊഴിച്ചു. അബദ്ധവശാലത് ഡാനിയേലിനെ ദേഹത്ത് കൊള്ളാനിടയായി. തൊട്ടടുത്ത നിമിഷം തന്നെ അവൾ ലാറിയെ വെടിവെച്ചു കൊന്ന് ഡാനിയേലിനെയും താങ്ങിയെടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. ഭാഗ്യവശാൽ അവർക്ക് അതുവഴി വന്നിരുന്ന പാട്രിക് ഓടിച്ചിരുന്ന ബസ്സിൽ കയറുവാനായി സാധിച്ചു. മുന്നോട്ടേക്ക് നീങ്ങുന്നതിനിടയിൽ ഒരു സോംബി അവർക്ക് കുറുകെ ചാടിയെങ്കിലും പാട്രിക് അതിനെ ഇടിച്ചു കൊലപ്പെടുത്തി. പിന്നീട് പാട്രിക് പുറകിലുണ്ടായിരുന്ന സോംബിയെ കൂടി കൊലപ്പെടുത്താനായി ശ്രമിക്കുകയാണ്. നിർഭാഗ്യവശാൽ ആശ്രമം പാളിപ്പോവുകയും റിവേഴ്സ് എടുത്ത വാഹനം അല്പനേരം അവിടെ സ്റ്റക്കായി നിൽക്കുകയും ചെയ്തു. അതോടെ ആ സോംബി ബസ്സിനകത്തേക്ക് പ്രവേശിക്കാനായി ശ്രമിക്കുകയാണ്. ഭയന്നുറച്ച പാട്രിക് അതിവേഗത്തിൽ വാഹനം മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചതോടെ നിർഭാഗ്യവശാൽ അത് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ക്യാബിനിലേക്ക് ഇടിച്ചു കയറി. ഇടിയുടെ ആഘാതത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്ന ജോഷ് കൊല്ലപ്പെട്ടിരുന്നു. കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് ഡാനിയൽ ബസ്സിനകത്തേക്ക് കയറിയിരുന്ന സോംബിയെ വകവരുത്തി. പിന്നീട് അവർ അതേ ബസ്സിൽ തന്നെ അവിടെ നിന്നും മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇടിയുടെ ആഘാതത്തിൽ ബസ്സിൽ നിന്നും പുക ഉയർന്നിരുന്നത് പാട്രിക്കിൻ്റെ കാഴ്ച മറിച്ചിരുന്നു. അതിനാൽ തന്നെ അവരുടെ വാഹനം വഴിയരികിൽ കിടന്നിരുന്ന ഒരു മരത്തടിയിൽ തട്ടിമറയാനിടയായി. ഭാഗ്യവശാൽ അപകടമൊന്നും സംഭവിക്കാതെ മൂവർക്കും പുറത്തിറങ്ങാനായി സാധിച്ചിരുന്നു. അല്പസമയത്തിനകം തന്നെ ഗ്യാസ് ലീക്കായി അവരുടെ ബസ് ഒരഗ്നിഗോളമായി മാറി. മുന്നോട്ടേക്ക് നീങ്ങുന്നതിനിടെ ഒരു സോംബി അവരുടെ മുന്നിലേക്ക് ചാടി വീണു. നിർഭാഗ്യവശാൽ അതിനെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടെ മേഗൻ്റെ തോക്കിലെ ഉണ്ടകൾ തീർന്നു പോയിരുന്നു. അതോടെ ആ സോംബി അവളെ ആക്രമിക്കാനായി ശ്രമിച്ചു. ഇത് കണ്ട പാട്രിക് പുറകിൽ നിന്നും ആ സോംബിയുടെ തലയിലേക്ക് കുത്തി അതിനെ കൊലപ്പെടുത്തി. പിറ്റേന്ന് രാവിലെ മൂവരും സോംബികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിരുന്ന ടോമിനെ കണ്ടുമുട്ടി. ഈയൊരു സമയത്താണ് സൈനിക ക്യാപ്റ്റനായ വെനസിയാനോ തൻ്റെ വാഹനത്തിൽ അവരുടെ പക്കലേക്ക് എത്തുന്നത്. അയാൾ തന്നെ ചതിച്ചതാണെന്ന് മനസ്സിലാക്കിയ ടോം വെനസിയാനോട് തട്ടിക്കയറി. അങ്ങനെ ഗത്യന്തരമില്ലാതെ വെനസിയാനോക്ക് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തേണ്ടി വന്നു. ഇവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന തടവുകാരെ ഉപയോഗിച്ച് ജീവശാസ്ത്രപരമായൊരു പരീക്ഷണം സൈന്യം നടത്തിയിരുന്നു. നിർഭാഗ്യവശാൽ ആ പരീക്ഷണം പാളിപ്പോവുകയും ഇവിടം ഒരു ശവപ്പറമ്പായി മാറുകയും ചെയ്തുവെന്ന് അയാൾ വെളിപ്പെടുത്തി. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് പുറകിൽ നിന്നും ഒരു സോംബി അവർക്ക് നേരെ പാഞ്ഞെടുത്തിരുന്നു. അതോടെ ടോം രക്ഷപ്പെടാനായി ചതയനായ വെനസിയാനോനെ സോംബിക്കെറിഞ്ഞുകൊടുത്തു. തൽക്ഷണം തന്നെ ആ സോംബി വെനസിയാനോനെ അതിമൃഗേയമായി കൊലപ്പെടുത്തി. ഈ ഒരു സമയത്താണ് വെനസിയാനോൻ്റെ വാഹനത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന ടോമും കോട്ടരും അതിൽ താക്കോലില്ല എന്നുള്ള വസ്തുത ഭീതിയോടെ മനസ്സിലാക്കുന്നത്. ആ നേരത്ത് വെനസിയാനോൻ്റെ ശരീരത്തിൽ നിന്നും കടിച്ചെടുത്തിരുന്ന താക്കോലുമായി സോംബി അവരുടെ പക്കലേക്ക് എത്തുകയാണ്. ഭീതിജനകമായി ഒരു കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ചിരിക്കുന്ന ടോമിൻ്റെയും കൂട്ടരുടെയും രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.